ഒന്നുകിലും ഇവർ സിംഗപ്പൂർ കണ്ടിട്ടില്ല. അത് മസ്റ്റാണ്. ഇത് അനുകരിക്കുന്നത് എന്താണ്, പൈതൃകം എന്താണ് എന്ന് കണ്ടാൽ മനസ്സിലാകാത്തവരോട് എന്തു പറയാം. 53 വർഷം ഭരിച്ചിട്ടും പുതുപ്പള്ളി കോൺഗ്രസിന്റെ ഒരു പാർട്ടി ഗ്രാമമല്ല. മിണ്ടാതിരിക്കുന്നതിന്റെ ട്രെൻഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങോട്ട് വരുമ്പം പല സ്ഥലങ്ങളിലും ഈ ഓന്തുകൾ മരിച്ചു വീഴുകയാണ് റോഡ് സൈഡിൽ. ഞാനും ഓർത്തു കുറച്ച് നാളൊക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് വരേണ്ടുന്നതില്ല. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മിണ്ടാതിരിക്കുന്നതിന്റെ ട്രെൻഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നതാണ് പോയിക്കൊണ്ടിരുന്നത്. എന്തെങ്കിലും മിണ്ടുകയാണെങ്കിൽ എന്നോ രണ്ടോ വല്ല പഴഞ്ചൊല്ലുകൾ പറയുകയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പരിപാടികൾ മതി എന്നാണ് ഞാനും വിചാരിച്ചിരുന്നത്. അപ്പൊ എന്നോട് സുഹൃത്തുക്കൾ പറഞ്ഞു, അങ്ങനെയല്ല, പഴഞ്ചൊല്ല് പറഞ്ഞാൽ പോരാ, എന്റെ മത്സരത്തിൽ ഒട്ടും ചേരാത്ത പഴഞ്ചൊല്ലുകൾ പറഞ്ഞുകൊണ്ട് വിശേഷമൊന്നുമില്ല, അവിടെ ചെല്ലണം, എന്തിനും പിന്നെ രണ്ടു വാക്ക് സംസാരിക്കണമെന്ന് പറയുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വരുമ്പോഴും ഈ പറഞ്ഞതുപോലെ സ്തുതി പറഞ്ഞിരുന്ന സമയം മുഴുവൻ മാധ്യമപ്രവർത്തകർ എന്ന് വിളിക്കപ്പെട്ടിരുന്നവർ ഒരു വാക്കുകൾ കൊണ്ടോ അല്ലാതെയോ വിമർശനങ്ങൾ ആരംഭിച്ച ആ നിമിഷം മുതൽ മാപ്രകളായി മാറിയത് നമ്മൾ കണ്ടതാണ്. ഇതിലൂടെ തന്നെ വരികയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ പെട്ടെന്ന് കേരള സംസ്ഥാനത്തിലേക്ക് കരുതൽ എന്നൊരു വാക്ക് വന്നു വീണത് പെട്ടെന്നൊരു ദിവസം കോവിഡായിട്ട് നമ്മളൊക്കെ ഇങ്ങനെ വീട്ടിലിരുന്നാൽ പോരാ, ഇവിടെയുള്ള ജീവജാലങ്ങളെ കൂടെ നമ്മൾ നോക്കണം, പശുവിന് വെള്ളം കൊടുക്കണം, ആടിന് കൃത്യസമയത്ത് പ്ലാവൽ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇതും കൂടെ വലിയൊരു ആവശ്യമാണ് എന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഈ കരുതൽ എന്നുള്ള വാക്ക് വന്നത്. അതുകൊണ്ട് ഞാനും അത്തരത്തിൽ ഉള്ള ഒരു ജീവിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം എന്നാലോചിക്കുകയാണ്. കാരണം പുതുപ്പള്ളിയിലെ ഈ നിയോജക മണ്ഡലത്തിലെ ഒരു ജീവി ഇന്ന് വലിയ ബുദ്ധിമുട്ടിലാണ്. ഞാനിങ്ങോട്ട് വരുമ്പം പല സ്ഥലങ്ങളിലും ഈ ഓന്തുകൾ മരിച്ചു വീഴുകയാണ് റോഡ് സൈഡിൽ. ഒന്ന് രണ്ട് ഓന്തുകളൊക്കെ മരത്തിന് തല ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമത്തിൽ നിൽക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു പ്രിയപ്പെട്ട മൃഗഡോക്ടർ സുഹൃത്തിനോട് ചോദിച്ചു, എന്താണ് ഈ പുതിയ പ്രതിഭാസത്തിന് പിന്നിൽ? അപ്പൊ പറഞ്ഞു, അത് ഈ പറഞ്ഞത് യാതൊരു പ്രശ്നവുമില്ലാതെ പിറ്റേ ദിവസം മാറ്റി പറയുന്ന ഒരു സംഘം ആളുകൾ ഈ പ്രദേശത്തു നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഓന്തിനെ ഇവരോട് ഈഗോ അടിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഒരു മഹാനായ മനുഷ്യൻ ജീവിച്ചിരുന്ന സമയം അത്രയും അദ്ദേഹത്തെ പറ്റി കുറ്റങ്ങൾ മാത്രം പറയുക, വേട്ടയാടുക, പല കള്ളക്കഥകൾ മെനയുക, കേസിൽ പ്രയപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അത് ചെയ്ത ശേഷം അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞു പോയപ്പോൾ ഇത്രയും നല്ലൊരു മനുഷ്യനില്ല, ഇത്രയും നല്ലൊരു നേതാവില്ലായിരുന്നു, അതിൻ്റെ ഏറ്റവും മഹത്തായ കാര്യങ്ങളാണ് നമ്മൾ കണ്ടത് എന്ന് വീണ്ടും പറയുക. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അപ്പോൾ തന്നെ വീണ്ടും അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല, അദ്ദേഹം പഴയ പോലെ തന്നെയാണ് എന്ന് വീണ്ടും മാറ്റി പറയുക. ഇങ്ങനെ നിരന്തരം നിരന്തരം പല പല കാര്യങ്ങൾ മാറ്റി പറയുന്ന ഒരു വലിയ സംഘമാണ് ഇവിടെ വന്നത്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ്, നമ്മുടെ മാണിസാറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, മാണിസാർ ഇവരെല്ലാം പറഞ്ഞു, മാണിസാർ വലിയ അഴിമതിക്കാരനാണ് എന്ന് ഇവർ പറയുന്നു, ഇവരെല്ലാം കൂടെ 500 രൂപ അയച്ചു കൊടുക്കുന്നു, പാലയിലുള്ള പലതും തല്ലി തകർക്കുന്നു. അതിനുശേഷം ചെറുതായിട്ട് രാഷ്ട്രീയ സ്ഥിതി ഒന്ന് മാറിയപ്പോൾ പറഞ്ഞു, ഇല്ല ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടേയില്ല, 2 കോടി രൂപ ഈ സ്മാരകം പണിയുന്നതിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞ് മാറ്റി പറയുന്നു. അങ്ങനെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ എത്രയോ നാളുകൾ കൊണ്ട് മാറ്റി പറയുന്നത് നമ്മൾ നിരന്തരം കണ്ടു. ഇന്ന് ഒരു കാര്യം പറയുന്നു, നാളെ അത് യാതൊരു ഇതുമില്ലാതെ മാറ്റി പറയുന്നു. അങ്ങനെ പലതരത്തിൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മളെ കഴിഞ്ഞ് കുറേ നാളുകളായി ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ വലിയ കസ്തിയിലേക്ക് വരുന്നത്. ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഒരാൾ മരിച്ച ശേഷം ആ ഒരു യാത്ര നടക്കുന്ന സമയത്ത്, വിലാപയാത്ര നടക്കുന്ന സമയത്ത് ഇനി അദ്ദേഹത്തെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകും എന്ന് കരുതിയിട്ടല്ല ആളുകളെല്ലാം വഴിയരികിൽ തടിച്ചു കൂടിയത്. എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തെ കൊണ്ട് മാത്രമായിരുന്നു എന്ന ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവരെല്ലാം വന്നത്. അത് സൈബർ ഇടങ്ങളിലുള്ള ആളുകളല്ല, ജീവനുള്ള മനുഷ്യർ രാത്രിയെന്നും പകലെന്നും വ്യത്യാസമില്ലാതെ ഇറങ്ങി നിന്നുകൊണ്ടാണ് അത് അദ്ദേഹത്തെ കാണാൻ, ഒരു നോക്കി കാണാൻ വേണ്ടി വന്ന് നിൽക്കുകയുണ്ടായത്. അത് കേരളം കണ്ടതാണ്.
അത്രയധികമെല്ലാം ചെയ്ത ഒരാൾ ഞാനിപ്പോൾ പള്ളിയിൽ കയറി ഇറങ്ങിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അത്രയും ചെയ്ത ഒരാൾ അദ്ദേഹത്തോടൊപ്പം 72 മണിക്കൂറോളം നമ്മൾ കണ്ടതാണ്. ചാണ്ടിയുമ്മൻ നിന്നതും വന്നതുമല്ല, അദ്ദേഹത്തിൻ്റെയൊക്കെ വലിയ പ്രതിഭയുള്ള ഒരാൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഇതേ ചാണ്ടിയുമ്മൻ ഉമ്മൻചാണ്ടി സാറിനെ അനുകരിക്കുന്നു, അതുപോലെ തന്നെ ഇരിക്കുന്നു, അതുപോലെ തന്നെ മുടിയിരിക്കുന്നു, ഉമ്മൻചാണ്ടി സാറിനെ അനുകരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഞാനൊക്കെ ഏതെങ്കിലും സ്റ്റേജിൽ അദ്ദേഹത്തെ അനുകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഇത് അനുകരിക്കുന്നത് എന്താണ്, പൈതൃകം എന്താണ് എന്ന് കണ്ടാൽ മനസ്സിലാകാത്തവരോട് എന്തു പറയാം. ഉമ്മൻചാണ്ടി സാറിന് അതുപോലെ ഇരിക്കുള്ളൂ, അത് അനുകരിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും അതിനകത്തുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നോട് പറയാൻ അനുകരിക്കുന്നു എന്ന്. അതുപോലെ ഇവര് കോൺഗ്രസിലുള്ള നേതാക്കളല്ലേ ഇവിടെ ഉണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് പറയണം, നമ്മള് തള്ളണ്ട, ചെയ്തതെങ്കിലും പറഞ്ഞാൽ മതി. നോക്കൂ, ഇവിടെ ഇപ്പോൾ ഓടുന്ന ഈ മലബാറും അയലൻഡും ഗരീബീരത്തും ദുരന്തോ എക്സ്പ്രസ് എല്ലാ ട്രെയിനുകളും കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. ഒരു ആഘോഷവും ഇല്ലായിരുന്നു. വരുമെന്ന് പറയുന്ന ഒരു ട്രെയിനിന്റെ പേരിലും വന്ന ഒരു ട്രെയിനിന്റെ പേരിലും ഇവിടെ എന്തു വലിയ ആഘോഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടെ എല്ലാ മെഡിക്കൽ കോളേജുകളും കേരളത്തിലുള്ളത് കൊണ്ടുവന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. പക്ഷേ നമ്പർ വൺ ആയി എന്ന് തള്ളുന്നത് മറ്റുള്ളവരാണ്, നമ്മളല്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങളെങ്കിലും എല്ലാ കാലത്തും യാതൊരു മടിയും കൂടാതെ നമ്മൾ പറയേണ്ടതായി ഉണ്ട്. അതിനുള്ള സാഹചര്യവും കാലവുമാണ് ഈ വന്നിരിക്കുന്നത് എന്നുകൂടി പറയുന്നു. നോക്കൂ, ഈ പറയുക എന്നൊക്കെ പറഞ്ഞാല് ഒരു സാധ്യത പോലും ഇല്ലാത്ത കാര്യം പറഞ്ഞു കളയും. ഈ ഇടയ്ക്ക് ഒരു നേതാവ് പറയുന്ന കേട്ടു, ഒരു 25 വർഷം തരികയാണെങ്കിൽ കേരളം സിംഗപ്പൂരാക്കി തരാം എന്ന്. ഒന്നുകിൽ ഇവർ സിംഗപ്പൂർ കണ്ടിട്ടില്ല, അത് മസ്റ്റാണ്, അല്ലാതെ ഇത് എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റും തോന്നുന്നില്ല. 35 വർഷം കൊണ്ട് വടക്കേ ഇന്ത്യയിൽ ഒരു സിംഗപ്പൂർ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ ഫ്ലാറ്റിൽ പെയിന്റ് ചെയ്യാൻ വന്നൊരു ഭായി, അദ്ദേഹം വലിയ നല്ല അധ്വാനം ജീവിക്കുന്ന ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് 25 വർഷം കൊണ്ട് സിംഗപ്പൂരാക്കി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി എന്നോട് ചോദിക്കുക, സാറിന് പെയിന്റിങ്ങിന്റെ ഒക്കെ വർക്ക് അത്യാവശ്യം അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, വേണ്ടി വന്നാൽ ചെയ്യേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ നിരന്തരം പലതരം കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊണ്ടാണ് പോയിരുന്നത് ഇവരെല്ലാം. പലപ്പോഴും ഈ എന്താ പറയുക, എല്ലാ പാർട്ടികൾക്കും എല്ലാം രക്തസാക്ഷികൾ പല കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാം പോയിട്ടുള്ളത് പാർട്ടിക്ക് വേണ്ടിയാണ്. പലപ്പോഴും ഒരു രക്തസാക്ഷി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു നാട്ടിൽ പറയുന്ന രണ്ട് വാക്കുകളാണ് അവരുടെ കുടുംബത്തിന് പോയി എന്നുള്ളത്. പോയാൽ ആർക്ക് പോയി? അവരുടെ കുടുംബത്തിന് പോയി, മറ്റൊന്ന് പോയി എന്ന് പറയും. എന്നാൽ നമുക്ക് പ്രധാനമന്ത്രിയായിരുന്ന ആളുകൾ, അത് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും പോലെയൊക്കെയുള്ള വലിയ നേതാക്കൾ, അണികളല്ല, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എപ്പോഴും പോയിട്ടുള്ളതിൽ കൂടുതലും നേതാക്കളാണ്. അത്തരത്തിലുള്ള വലിയ വലിയ നഷ്ടങ്ങളുടെ തുടക്കത നീന്തി കൊണ്ടു വന്നിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നും ജയിച്ചു പോയ പലരും, നമ്മളിപ്പോഴുള്ള പല MLA മാരും UDFൽ നിന്ന് പോയിട്ടുള്ളതാണ്. ഇവരിങ്ങനെ പാർട്ടി മാറി മറ്റൊരു പാർട്ടിയിലേക്ക് പോകുമ്പോൾ അവിടെയുള്ളവർ കാര്യം സ്വീകരിക്കുമെങ്കിലും ഇവരെ നോക്കി ഇടയ്ക്ക് ഒരു ചെറിയ ചിരിചിരിക്കും, അതൊരു അർത്ഥം വച്ചിട്ടുള്ള ചിരിയായിരിക്കും. അതിൽ ഇവർക്കൊരു കുറ്റബോധം തോന്നും. അപ്പോ KPCC സെക്രട്ടറി കൂടിയായിരുന്ന ഒരു നേതാവിന്റെ ഒരു വലിയ പ്രഭാഷണം എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ അയച്ചു തന്നു. അതിൽ പറയുന്നു, ഉമ്മൻചാണ്ടി സാറിന് ഏറ്റവും കൂടുതൽ വേട്ടയാടിയിട്ടുള്ളത് കോൺഗ്രസുകാർ തന്നെയാണ് എന്നാണ് അതിൽ പറയുന്ന ഒരാരോപണം. പറയുന്ന കേട്ടാ തോന്നും, കരിങ്കല്ല് വെച്ചെറിഞ്ഞതും സെക്രട്ടറിയേറ്റ് വളഞ്ഞതും എറിഞ്ഞതും മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞ് പൊട്ടിച്ചിരിച്ചതും എല്ലാം കോൺഗ്രസുകാരാണെന്ന്. അങ്ങനെയല്ല. എന്നാൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, കോൺഗ്രസ് പാർട്ടിയിൽ ഒരു നേതാവിന് ഒരാരോപണം വന്നാൽ, മറ്റൊരു പ്രശ്നം വന്നാൽ, ഈ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ മൈക്ക് വെച്ച് പൊതുവേദിയിൽ അതിനെ വിമർശിക്കാനുള്ള അധികാരം പാർട്ടിയിലുള്ള ഏത് പ്രവർത്തകനുമുണ്ട് എന്നുള്ളത് ഈ പാർട്ടിയുടെ പ്രത്യേകതയാണ്. മറ്റൊരു പാർട്ടിക്ക് ഏതെങ്കിലും ഒരു മണിക്ക് അണിക്ക് ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പോലും ഇടാൻ പറ്റില്ല. അതിനെ ന്യായീകരിക്കാൻ മാത്രമാണ് അവർ വിധിക്കപ്പെട്ടിട്ടുള്ളത്. അത്തരത്തിലൊരു പോസ്റ്റ് ഇടാതിരിക്കാൻ കാരണം ഭയമാണ്. ആ ഭയത്തിന് അവർ കൊടുക്കുന്ന പേരാണ് ഐക്യം. നമ്മുടെ പാർട്ടിയിലെ ഉൾപാർട്ടി ജനാധിപത്യം, ആർക്കും ആരോടും എന്തും സധൈര്യം പറയാനുള്ള സ്വാതന്ത്ര്യത്തിന് ഇവർ പറയുന്നു ഇവിടെ ഭയങ്കര വഴക്കാണ് എന്ന് ഇവർ പറഞ്ഞു വരുത്തുന്നു. ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ സമയം വളരെ ചെറുതായതുകൊണ്ട് അവസാനിപ്പിക്കുക. 53 വർഷമാണ് പുതുപ്പള്ളി ഉമ്മൻചാണ്ടി സാർ ഭരിച്ചത്. 53 വർഷം ഭരിച്ചിട്ടും പുതുപ്പള്ളി കോൺഗ്രസിന്റെ ഒരു പാർട്ടി ഗ്രാമമല്ല. ഇവിടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും അവകാശത്തോടും കൂടി എല്ലാവർക്കും സംസാരിക്കാനും പറയാനും പ്രവർത്തിക്കാനും എല്ലാമുള്ള അവകാശങ്ങളുണ്ട്. ഇവിടെ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവിടെ പാർട്ടി പോലീസ് സ്റ്റേഷനും പാർട്ടി കോടതിയും പാർട്ടി തീരുമാനങ്ങളും അങ്ങനെ പലതും പലതും ഉണ്ടാകുമായിരുന്നു. ഇന്ന് അതില്ലാതെ നമുക്കെല്ലാം വളരെ സ്വതന്ത്രമായി നമ്മുടെ രാഷ്ട്രീയ വീക്ഷണങ്ങളെ കാണാനും പറയാനും എല്ലാം പറ്റുന്നത് ഈ ഒരു പാർട്ടി ഇവിടെ ഇത്ര നാൾ ഭരിച്ചതുകൊണ്ടാണ്.
അതങ്ങനെ തന്നെ തുടരേണ്ടത് ഈ നാടിന്റെ ഏറ്റവും വലിയ ആവശ്യങ്ങളിൽ ഒന്നാണ്. അതിനുവേണ്ടി വിദ്യാസമ്പന്നനായ ജനിച്ച കാലം മുതൽ ഈ മണ്ഡലവും ഇവിടത്തെയും കണ്ടു വളർന്ന് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ചാണ്ടിയുമ്മനെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം എന്ന് നിങ്ങൾ ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുന്നതിനും കൂടി വേണ്ടിയാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നത്. അതുണ്ടാകും എന്ന ആത്മാർത്ഥമായ വിശ്വാസവും പ്രതീക്ഷയും എനിക്കുണ്ട്. തീർച്ചയായും വലിയ ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹം വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രോട്ടോകോൾ പ്രകാരം ഇവരെല്ലാം സംസാരിക്കേണ്ടവരായിരുന്നു. എനിക്കിനി ഇന്ന് രാത്രിയത്തെ വിമാനത്തിൽ മറ്റൊരിടത്തേക്ക് പോകേണ്ടതുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നേരത്തെ ഒന്ന് കയറി സംസാരിച്ചതും അതിനനുവദിച്ച എല്ലാ പ്രിയപ്പെട്ട നേതാക്കളോടുമുള്ള എന്റെ നന്ദി കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. നന്ദി.